ജോമോൾ ജോസഫ് കൊച്ചിയിൽ താമസിക്കുന്ന ഈ ഒരു സ്ത്രീയെപ്പറ്റി ചിലപ്പോഴെങ്കിലും പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാകും. ഫേസ്ബുക്കിലൊക്കെ വളരെ കാര്യമായി എല്ലാവർക്കും കാണാൻ പാകത്തിന് അശ്ലീലം കലർന്ന പോസ്റ്റുകളും അവനവൻ്റെ തന്നെ അല്പം ഏതാണ്ട് വിവസ്ത്രയായി നിൽക്കുന്ന പോസ്റ്റുകളുമൊക്കെ ഇടുകയും അതുമായി ബന്ധപ്പെട്ട് സദാചാര മൂല്യങ്ങളെ ഒക്കെ വെല്ലുവിളിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയാണിവർ. മോഡലാണ് എന്നൊക്കെയാണ് പറയുന്നത്, സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ലൈംഗികമായ കാര്യങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളുമാണ് കൂടുതലും ചിത്രങ്ങൾ സഹിതം ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യാറ്. ഈയിടെ പറയുന്നു, ഞാനൊരു ആക്ടിവിസ്റ്റ് കൂടിയാണെന്ന് ഏതോ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലും ജോമോൾ ജോസഫ് പറയുകയുണ്ടായി. ഇതൊക്കെ പറഞ്ഞു വരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ആസ്ഥാനത്ത് വെച്ച് ഭക്തജനങ്ങൾ ബിന്ദു അമ്മിണിയെയും തൃപ്തി ദേശായിയെയും തടഞ്ഞതിന് ശേഷം ബിന്ദു അമ്മിണി ചില കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കി, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി, മാധ്യമങ്ങളുടെ മുന്നിൽ കടന്ന് നിലവിളിക്കുകയും അട്ടഹാസം കാണിക്കുകയും പാട്ടുപാടുകയും ഒക്കെ ചെയ്തു. കുറേ വെല്ലുവിളികളും ഒക്കെ നടത്തിയിട്ടാണ് ബിന്ദു അമ്മിണി ഇന്നലെ കൊച്ചി നഗര പ്രദേശത്ത് ചെലവഴിച്ചത്. അതിനുശേഷം ഈ ബിന്ദു അമ്മിണി നേരെ പോയത് നേരത്തെ പറഞ്ഞ ജോമോൾ ജോസഫ് എന്ന സ്ത്രീയുടെ വീട്ടിലേക്കാണ്. അതായത്, ഒന്നുമില്ല, ചേരേണ്ടതല്ലേ, ചേരൂ. അപ്പം ഈ ബിന്ദു അമ്മിണിക്ക് അഭയം കൊടുത്തു എന്നും ബിന്ദു അമ്മിണിയെ സുരക്ഷിതമായി തൻ്റെ വീട്ടിൽ പാർപ്പിക്കാൻ സാധിച്ചതിൽ ഞാൻ കൃതാർത്ഥയായി എന്നൊക്കെ പറഞ്ഞ് ജോമോൾ ജോസഫ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അവർ ആ രീതിയിൽ തന്നെയാണ് അതിനെ കാണുന്നത്. കാരണം ഇത്തരത്തിലുള്ള കപട സദാചാരവാദികൾക്കും ഇത്തരത്തിൽ സമൂഹത്തെയും സ്ത്രീകളെയുമൊക്കെ വെല്ലുവിളിക്കുന്നവർക്കും, നല്ല രീതിയിൽ ജീവിക്കുന്ന സ്ത്രീകളെയുമൊക്കെ വെല്ലുവിളിക്കുന്നവർക്കും ഇതൊന്നും ഒരു പുത്തരിയായ കാര്യമല്ലല്ലോ. അവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെയാണ് പറയുന്നത്, മതഭ്രാന്ത മൂത്തവർ, വിശ്വാസത്തെ വെച്ച് രാഷ്ട്രീയ ലാഭം നോക്കുന്നവർ, ആക്രമിച്ച് വീഴിക്കാനാണ് ഭാവമെങ്കിൽ ഇവരുടെ ആക്രമണത്തിന് ഇരയാകുന്നവരെ സംരക്ഷിക്കാനാണ് തീരുമാനം. സംഘപരിവാർ അക്രമികൾ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച ബിന്ദു അമ്മിണി ചേച്ചിക്ക് ഇന്നലെ രാത്രി സുരക്ഷിതമായ താമസം ഒരുക്കാനായി അവസരം ലഭിച്ചത് ഞങ്ങളുടെ കടമയായി കാണുന്നു. യാതൊരു പോലീസ് സുരക്ഷയും ഇവിടെ ആവശ്യമില്ല. അതായത്, അവരുടെ വീട്ടിലെത്തിയാൽ പോലീസുകാർ പോലും അങ്ങോട്ട് വരിക പോലുമില്ല, വേറെ ആരും അവരുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലില്ല. കാരണം ആർക്കും കടന്നു ചെല്ലാൻ കൊള്ളില്ല ആ വീട് എന്ന് പരോക്ഷമായി ജോമോൾ ജോസഫ് സമ്മതിച്ചിരിക്കുകയാണ്. ഇത് വളരെ നാടകീയമായി തോന്നുന്നു. ഈ ബിന്ദു അമ്മിണിയും ജോമോൾ ജോസഫും കനകദുർഗയും തൃപ്തി ദേശായിയുമൊക്കെ ആരുടെ ഏജന്റുകളാണ്? ഇവരെന്ത് സ്ത്രീ സുരക്ഷയും എന്ത് സ്ത്രീ സമത്വവുമാണ് പറയുന്നത്? നേരത്തെ നമ്മൾ ഒരു സ്റ്റോറിയിൽ ചോദിച്ചിരുന്നു, നവോത്ഥാനമൊക്കെ പറഞ്ഞ് പാടി നടക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ വിനോദിനി ബാലകൃഷ്ണനെയോ തൻ്റെ മരുമകളെയോ ശബരിമലയിലേക്ക് വിടാൻ തയ്യാറാകാത്തതെന്തേ? പിണറായി വിജയൻ മകൾ വീണാ വിജയനെ കെട്ടും കെട്ടിച്ച് ശബരിമലയ്ക്ക് വിടാൻ തയ്യാറാകാത്തതെന്തേ? അങ്ങനെയല്ലേ നവോത്ഥാനവും സ്ത്രീ സുരക്ഷയും സ്ത്രീ സമത്വവും ഒക്കെ മാതൃക കാട്ടിക്കൊടുക്കേണ്ടത്? ഈ ആക്ടിവിസ്റ്റുകൾ എന്ന് പറയുന്ന ഈ ആളുകളെ മുന്നിൽ നിർത്തി, ഇത്തരത്തിൽ ഈ കപട സദാചാര മൂല്യങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇത്തരത്തിൽ നാടകങ്ങൾ കളിക്കുകയും വിശ്വാസികളെ വെല്ലുവിളിക്കുകയും വിശ്വാസികളുടെ മുഖത്ത് നോക്കി കളിയാക്കി ചിരിക്കുകയും ചെയ്യുന്ന ഇവരുടെയൊക്കെ ലക്ഷ്യമെന്താണ്? ഇവർ സമൂഹത്തിൻ്റെ തിന്മകളാണ്. ഈ ജോമോൾ ജോസഫ് ആയാലും ബിന്ദു അമ്മിണിയായാലും കനകദുർഗയായാലും തൃപ്തി ദേശായി ആയാലും ആരായാലും ഇവർ സമൂഹത്തിൻ്റെ തിന്മയുടെ പ്രതീകങ്ങളാണ്. ഇവരെ സ്ത്രീഗണത്തിൽ തന്നെ കൂട്ടാൻ പറ്റും എന്ന് തോന്നുന്നില്ല. കാരണം സ്ത്രീകൾ ശരിക്കും സമാധാനത്തിൻ്റെയും അതുപോലെ ശാന്തിയുടെയും ഒക്കെ വക്താക്കളാണ്. നമ്മുടെ അമ്മമാരും സഹോദരിമാരും നമ്മുടെ പെൺമക്കളുമൊക്കെ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുന്നവരല്ലേ? വിശ്വാസത്തിൽ ഊന്നിയുള്ള ജീവിതം നയിക്കുന്നവരല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ആക്ടിവിസ്റ്റുകൾ എന്ന് പറഞ്ഞു നടക്കുന്നവരെ, ജോമോൾ ജോസഫ്, ബിന്ദു അമ്മിണി, കനകദുർഗ തുടങ്ങിയ ആൾക്കാരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തേണ്ടത് നമ്മുടെ ആവശ്യമല്ലേ? നമ്മുടെ കടമയല്ലേ? തീർച്ചയായും നമ്മൾ അത് ചെയ്തിരിക്കും. അതുതന്നെയാണ് നടക്കാൻ പോകുന്നത്. ജോമോൾ ജോസഫ് ബിന്ദു അമ്മിണിക്ക് വീടൊരുക്കിയെങ്കിലും ഏതായാലും ബിന്ദു അമ്മിണിയുടെ കൂടെ ശബരിമലയ്ക്ക് പോകാൻ തയ്യാറാകുമോ എന്നുകൂടി അറിയേണ്ടതുണ്ട്. ഒന്ന് പോയി നോക്കൂ, അപ്പോൾ അറിയാം എന്താകും എന്ന്. ഈ ബിന്ദു ചേച്ചിക്ക് പിന്തുണ നൽകുക എന്ന് പറഞ്ഞാൽ അവരുടെ ഒപ്പം നിൽക്കുക എന്നുകൂടിയാണ് അർത്ഥം എന്നുകൂടി ജോമോൾ ജോസഫ് മനസ്സിലാക്കിക്കൊള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.